കാർമൻ ബ്ലേസ് വചനവിചിന്തനത്തിലേക്ക് സ്വാഗതം. ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1:29 തിരുവചനം. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, ദരഹാകാലത്തിലെ 2 ഞായറാഴ്ചയായിരുന്നു നമ്മുടെ വിചിന്തനത്തിനായിട്ട് തിരുസഭ മാതാവ് നമുക്ക് നൽകുന്ന വചനഭാഗം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1:29-34 വാക്യങ്ങളാണ്. കർത്താവ് തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് കർത്താവിന് സാക്ഷ്യം നൽകുന്ന ഒരു പ്രവാചകനെ നമുക്കിവിടെ കാണുവാനായി സാധിക്കും. 3 കാര്യങ്ങളാണ് വിശുദ്ധ യോഹന്നാൻ നമ്മോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. 1, നമ്മുടെ കുറവുകൾ നോക്കാതെ നമ്മിലേക്ക് കടന്നു വരുന്ന ഒരു ക്രിസ്തു നമുക്കുണ്ട്. 2, അനുകൂല പ്രതികൂല സാഹചര്യങ്ങളിൽ വലിയ തീക്ഷ്ണതയോടെ നമുക്ക് ദൈവത്തെ പ്രഘോഷിക്കാനായിട്ട് സാധിക്കും. 3, നമ്മുടെ സഹോദരനെ, അയൽക്കാരനെ വേണ്ടത്ര പരിഗണന നൽകുവാനായി. ദൈവം ഒരു വ്യക്തിയിലേക്ക് കടന്നു വരുന്നത് പല വിധത്തിലാണ്. ഇരുട്ടിനെ ലോകത്ത് ജീവിച്ചിരുന്ന അന്ധയാചകന് ഒരു പിടി ചെളിയായിട്ടാണ് അവിടെ നിന്ന് അവതരിക്കുന്നത്. ദുരിതത്തിന്റെയും യാതനകളുടെയും നടുവിൽ കഴിഞ്ഞ് രക്തസ്രാവക്കാരൻ സ്ത്രീക്ക് വെറുമൊരു വസ്ത്രമായിട്ടാണ് അവിടെ നിന്ന് മാറുന്നത്. പാപത്തിന്റെ പടുകുഴിയിൽ ജീവിച്ച അഗസ്റ്റിന് തുറന്നു വായിക്കൂ എന്ന ദൈവസ്വരമായിട്ടാണ് അവിടെ നിന്ന് മാറുന്നത്. അവിടത്തെ ഉൾക്കൊള്ളാനുള്ള യോഗ്യത നമുക്കില്ലെങ്കിലും അനുദിനം ദിവ്യകാരുണ്യമായി കാറ്റിൽ പറക്കുന്ന ഗോതമ്പപ്പും കണക്കെ അവിടെ നിന്ന് നമ്മിലേക്ക് കടന്നു വരുന്നു. നമ്മുടെ പാപങ്ങളുടെ കനമോ കുറവുകളുടെ കണക്കോ അല്ല, മറിച്ച് അവിടുത്തെ കരുണയാണ് എല്ലാറ്റിനും. കാരണം അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല, ഓരോ പ്രഭാതത്തിലും അത് ഏതാണ്. വിലാപങ്ങളുടെ പുസ്തകം 3:22-23. 2, എന്നും എപ്പോഴും അവിടത്തേക്ക് സാക്ഷികളായിരിക്കും എന്നതാണ്. ഒരിക്കല് യൂട്യൂബിൽ കണ്ട ഒരു വീഡിയോ അതിപ്രകാരമാണ്. ഒരു യുവാവ് അദ്ദേഹം പോകുമ്പോഴൊക്കെ അദ്ദേഹം ശ്രദ്ധിക്കാറുള്ളത് വഴിയരികിലിരുന്ന് ഭിക്ഷയാതിക്കുന്ന ഒരു യാചകനെയാണ്. അയാൾ തട്ടിപ്പാണോ എന്ന് അറിയാൻ വേണ്ടിട്ട് അദ്ദേഹം ഒരു ദിവസം അദ്ദേഹം അറിയാതെ മൊബൈലില് ഭിക്ഷയാചകന്റെ വീഡിയോ എടുത്തുകൊണ്ട് അദ്ദേഹത്തിന് മുന്നിലേക്ക് പോകും. 2 പാക്കറ്റ് പീറ്റ്സ അദ്ദേഹത്തിന് സമ്മാനിച്ചുകൊണ്ട് അല്പം മാറി അദ്ദേഹം അദ്ദേഹത്തെ ഈ വീഡിയോയിലൂടെ നോക്കുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആ ഭിക്ഷയാചകൻ വേഗത്തില് ടിവിയിലൂടെ നടന്നു. ഇത് കണ്ട് അദ്ദേഹം തട്ടിപ്പാണ്, ഭിക്ഷയാചകൻ തട്ടിപ്പാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ യുവാവ് ഈ വീഡിയോയുമായി അദ്ദേഹത്തിന് പിന്നാലെ പോകും. കുറച്ചു ദൂരം ചെന്നപ്പോൾ ഈ ഭിക്ഷയാചകൻ 2 കാലുകളിലും ഇല്ലാതെ ഭിക്ഷയാചിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ 2 പാക്കറ്റിലെ ഒരു പിക്സ അദ്ദേഹം സമ്മാനിക്കും. തുടർന്നും അദ്ദേഹം നടന്നു. കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ വൃദ്ധനായ, ഭക്ഷിക്കാനായിട്ട് ഒന്നുമില്ലാത്ത ഒരു വ്യക്തിയെ അദ്ദേഹം കണ്ടുമുട്ടുകയാണ്. അദ്ദേഹത്തിന്റെ ഈ 2 പിക്സ പാക്കറ്റ്. ഈ പ്രവൃത്തി കണ്ട് ആ യുവാവിന്റെ കണ്ണുകൾ നിറയുകയാണ്. അദ്ദേഹം ആ ഭിക്ഷയാചകന്റെ അടുത്തേക്ക് വിളിച്ചതുകൊണ്ട് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു. അദ്ദേഹത്തോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ലഭിച്ച ഈ 2 പിക്സ പാക്കറ്റ് നിങ്ങൾ മറ്റുള്ളവർക്ക് സമ്മാനിച്ചത്? അതിന് മറുപടിയായിട്ട് ആ ഭിക്ഷയാചകൻ ഇപ്രകാരം പറഞ്ഞു, അന്നു വേണ്ടുന്ന ആഹാരം അവിടുന്ന് എല്ലാ ദിവസവും എനിക്ക് ഈ 2 പിക്സ പാക്കറ്റ് എനിക്ക് ലഭിക്കുന്നതിനേക്കാൾ കൂടുതലുള്ളത്. അതുകൊണ്ട് അത് ആവശ്യക്കാർക്ക് നൽകാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ ഭിക്ഷയാചകനെ അഭിനന്ദിച്ചുകൊണ്ട് അദ്ദേഹത്തിന് തുടർന്നുള്ള ഭക്ഷണവും മറ്റ് സാധനങ്ങളും അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. സ്നേഹ സഹോദരങ്ങളെ, മനുഷ്യ മനസ്സുകളില് ദൈവാംശം ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്നാണ് ഈ സംഭവം നമ്മെ ഓർമ്മിക്കുന്നത്. നിന്റെ ജീവിത സാഹചര്യം വളരെ ദയനീയമാണ്. നീ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കഷ്ടപ്പാടുകളിലൂടെയാണോ നടന്നത്? നീ ദൈവത്തെ പ്രഘോഷിക്കുകയാണ്. നിന്റെ ജീവിതം വഴിയായി നീ മറ്റുള്ളവർക്ക് ദൈവത്തെ കാണിച്ചു. ചെറിയ നന്മകള് വലിയ തീക്ഷ്ണതയോടെ ചെയ്യുവാനാണ് വിശുദ്ധ മദർ തെരേസ നമ്മെ ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കുന്ന സമരിയക്കാരനായി നാം മാറുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് എന്തർത്ഥമാണ്? അവിടുന്ന് നമ്മോട് പറയുന്നു, അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5:16.
മൂന്നാമത്തേത് സഹോദരനെ പരിഗണിക്കുക എന്നതാണ്. വിശുദ്ധ ചാവറ പിതാവ് ഇപ്രകാരമാണ് പറയുക, അന്യന് നന്മ ചെയ്യാത്ത ഒരു ദിവസം നിന്റെ ആയുസിന്റെ കണക്കിൽ പെടുത്തുകയില്ല. ഒരിക്കല് ഒരു യഹൂദ റബ്ബിയുടെ അടുത്ത് കുറെ ആളുകൾ വന്ന് ഇപ്രകാരം ചോദിച്ചു, ഞങ്ങൾക്ക് രക്ഷകനെ കാണിച്ചു തരിക. ആ യഹൂദ റബ്ബി അങ്ങ് അകലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് ഇപ്രകാരം മറുപടി പറഞ്ഞു, നിങ്ങൾ അങ്ങ് അകലെ ഒരു ദ്വീപിലാണ്, അവിടെ കുഷ്ഠരോഗികൾ സഹവസിക്കുന്നു, അവിടെ നിങ്ങൾക്ക് രക്ഷകനെ കണ്ടെത്താൻ സാധിക്കും. എന്നാൽ അവർ വീണ്ടും ചോദിച്ചു, ഞങ്ങൾ എങ്ങനെയാണ് രക്ഷകനെ തിരിച്ചറിയുക? അപ്പോൾ ആ റബ്ബി ഇപ്രകാരമാണ് മറുപടി പറഞ്ഞത്, എല്ലാ കുഷ്ഠരോഗികളും സ്വന്തം വ്രണം വൃത്തിയാക്കുമ്പോൾ ഒരു വ്യക്തി മാത്രം സ്വന്തം വ്രണം വൃത്തിയാക്കുന്നതിനോടൊപ്പം തന്റെ സഹോദരന്റെ വ്രണം കൂടി വൃത്തിയാക്കുവാൻ സഹായിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അവരാണ് രക്ഷ. സ്വയം മറന്നുള്ള സേവനമാണ് ഈ കാലഘട്ടത്തിന്റെ ആവശ്യം. അയൽക്കാരന് എന്നേക്കാൾ സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുമ്പോൾ, അവരുടെ മക്കള് ഉയർന്ന നിലയിൽ പഠിക്കുമ്പോൾ, എല്ലാറ്റിലും അവന്റെ തോൽവി കാണാനാണ്, അവന്റെ തകർച്ച കാണാനാണ് നമുക്ക് ഉത്സാഹം. മറിച്ച് അവന് തന്നേക്കാൾ പരിഗണന കൊടുക്കുകയാണെങ്കിൽ, തന്നേക്കാൾ വലിയവനായി നമ്മൾ കാണാൻ സാധിച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിധിവരെ അറുതി വരും എന്നാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22:38 അവിടുന്ന് പറയുന്നു, നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. നമ്മുടെ ജീവിതങ്ങളിലേക്ക് നമുക്ക് നിയമാവർത്തന പുസ്തകം 4:7 അവിടുന്ന് ഇപ്രകാരമാണ് പറയുന്നത്, നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണ്? എത്ര കണ്ട് ചെറുതാകാമോ അത്രയും ചെറുതായി അവിടുന്ന് നമ്മിലേക്ക് അനുദിനം വരുന്നു. പക്ഷേ നാം എത്ര നേരമാണ് അവിടുത്തെ മക്കളെ? എന്നും എപ്പോഴും നിന്നെ സ്വീകരിക്കുന്ന ദൈവത്തിന് എപ്പോഴെല്ലാമാണ് സാക്ഷി കുറിച്ചു? നിന്റെ സഹോദരനെ നിന്നെ പോലെ തന്നെ കണ്ട് അവനെ സ്വീകരിക്കുവാനായിട്ട് നാം കുഞ്ഞിറങ്ങിയത്? ചിന്തിക്കേണ്ടത് അനിവാര്യം. ചിന്തിക്കാം, പശ്ചാത്തപിക്കാം. നമ്മുടെ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി നമുക്ക് സ്വീകരിക്കാം. നമ്മെ പോലെ തന്നെ അയൽക്കാരനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ.